അല്ല മോൻ ടോക്കൺ എടുത്തതാണോ ഇല്ല കാശ് എടുത്തിട്ടുണ്ട് അപ്പോ ടോക്കൺ വേണ്ടേ വേണോ ഡോക്ടറെ ടോക്കൺ എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട ടോക്കൺ എടുക്കാതെ തന്നെ എനിക്ക് ഡോക്ടറെ നന്നായി കാണാൻ പറ്റും ഇന്നലെ കൂടി ഡോക്ടർ കാറി പോകുന്നത് ഞാൻ കണ്ടതാ മണ്ട ടോക്കൺ ഉണ്ടെങ്കിൽ അകത്ത് കടന്ന് ഡോക്ടറെ കാണാൻ പറ്റൂ അത് ശരി അപ്പൊ അങ്ങനെയാ ഡോക്ടർ പരിശോധിക്കുന്നതിന് അപ്പൊ കാശ് കൊടുക്കണ്ടേ മോനെ ആ കാശ് ഇവിടെ അടച്ചാൽ ഞാൻ ഒരു ടോക്കൺ തരും അകത്ത് എന്ന് ആ ടോക്കൺ കൊടുത്താ മതി അപ്പോ ഡോക്ടർ പരിശോധിക്കും കേട്ടാ ഓഹോ അങ്ങനെയാണല്ലേ എന്നാ എനിക്ക് ഒരു ടോക്കൺ എടുത്തോ ആട്ടെ മോൻ എന്താ അസുഖം അത് ക്രിക്കറ്റ് കളിക്കിടയിൽ അപകടം പറ്റിയതാ ആഹാ മോന് ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമാല്ലേ ഇഷ്ടമാണോന്നോ ഇന്നത്തെ എക്സാമിനെ ക്രിക്കറ്റ് കളിയെ കുറിച്ച് ഒരു എസ് എഴുതാൻ എനിക്ക് അതില് ഫുള്ള് മാർക്ക് കിട്ടു ഉറപ്പാ അതെന്താ ഇത്ര ഉറപ്പ് മോന എസ് എത്ര പേജോ ഒരൊറ്റ വരിയെ എഴുതിയുള്ളൂ അതിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു ഏ അതെന്താ ആ ഒറ്റ വരി ഡ്യൂ ടുമേ ോട്ട് പോകുമ്പോ ഒരു കൊഴപ്പില്ലല്ലോ അത് ഒരു ഇൻജക്ഷൻ വെച്ചതാ ഇൻജക്ഷൻ അല്ല മോൻ ഇഞ്ചക്ഷൻ വെക്കാൻ വന്നതല്ലേ ഹേ വന്നതാ ഈ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോ ഇൻജെക്ഷൻ വെക്കണോ ഫേമസ് ഡോക്ടർ അല്ലേ മോനെ ഇങ്ങനെ സ്റ്റിച്ച് ഇടുമ്പോ ഇൻജക്ഷൻ വെക്കേണ്ടി വരില്ല പക്ഷേ ഇഞ്ചക്ഷൻ വെച്ചാലോ ചെലപ്പോ സ്റ്റിച്ച് ഇടേണ്ടി വരും അകത്തേക്ക് ചെല്ല് അടുത്തത് മോനാ ക്രിക്കറ്റ് കളിക്കിടയിൽ ഒരു അപകടം പറ്റിയതാ ഈ എക്സാമിന്റെ ഇടയില് മോനല്ലാതെ ആരെങ്കിലും ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോവോ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ തന്നെ വേണം അയ്യോ ഡോക്ടർക്ക് തെറ്റി എക്സാമിന്റെ ഇടയില് കളിക്കാൻ പോയതല്ല ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ അമ്മ പറയുന്നേ ഇന്ന് എക്സാമാ വേഗം ചെല്ലെന്ന് അങ്ങനെയാ കളിച്ചോണ്ടിരിക്കുമ്പോ തിരക്കിട്ട എക്സാമിന് പോകുന്നതിനിടയിലാ അപകടം സംഭവിച്ചത് ആ ശരി ശരി എന്നിട്ട് എന്താ സംഭവിച്ചത് കളിക്കുന്നതിനിടയിൽ അപകടം പറ്റി പൊട്ടലുണ്ടായാ ഇവിടുന്ന് സ്റ്റിച്ചിട്ടരുവോ പിന്നല്ലാതെ അതിനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് മോൻ എവിടെയാ തുന്നലിടേണ്ടത് ദാ ക്രിക്കറ്റ് കളിക്കുമ്പോ വീണ് ചെരുപ്പിന്റെ വള്ളി പൊട്ടി പെട്ടെന്ന് ഒന്ന് തുന്നി തരണം എന്താ മോനെ ഈ പലഹാരങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണോ അല്ല ഇതൊക്കെ എനിക്ക് തിന്നാൻ വെച്ചിരിക്കുന്നതാ ചേട്ടൻ ഒരു ഭാഗ്യവാൻ തന്നെ എന്തോരം പലഹാരങ്ങളാ അതിന്റെ പേരെന്താ ചേട്ടാ അതാണ് ജാഗിരി രാഗിണിയോ രാഗിണിയും പത്മിനിയും ഒന്നും അല്ലാഗിരി ഓ വിരി ദൈവമേ ഇവൻ പൊട്ടനാണോ പോട്ടനാണോ കൊള്ളാം നല്ല പേര് അതെന്തിനുള്ളതാ അതൊരു പലഹാരമാണ് എന്നിട്ടെന്താ കഴിക്കാത്തത് എനിക്ക് കഴിക്കാനല്ല ഈ കടയിൽ വരുന്ന മറ്റുള്ളവർക്ക് കഴിക്കാനുള്ളതാ മൈ ഗോഡ് ഞാൻ അറിഞ്ഞില്ല ചേട്ടാ ഒരു പത്ത് കഴിക്കട്ടെ വല്ലാത്ത വിശപ്പ് കാശുണ്ടോ കാശോ ഏയ് കാശില്ല കാശില്ല കഴിക്കണ്ട കാശുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റൂ അതൊരു വല്ലാത്ത ചതിയായി പോയി ചേട്ടാ ഈ നാട്ടില് കാശില്ലാത്തവർക്ക് ജീവിക്കണ്ടേ ജീവിച്ചോ ജാഗിരി കഴിച്ചു തന്നെ ജീവിക്കണോന്ന് എന്താ ഇത്ര നിർബന്ധം അപ്പൊ ചേട്ടൻ ജാഗിരി തരില്ല ഇല്ല ശരി അല്ല ഇതെന്താ ചേട്ടാ അത് അതാണ് ജിലേബി അതൊരു കുഴപ്പം പിടിച്ച പലഹാരാണല്ലോ അതെന്താടാ അങ്ങനെ ജിലേബിക്ക് എന്താ കൊഴപ്പം അല ആകെ ചൊറഞ്ഞ് തിരിഞ്ഞു കുഴഞ്ഞു കിടക്കുന്നത് കണ്ട് ചോദിച്ചതാ ആ ജിലേബി അങ്ങനെയാ ഉണ്ടാക്കുന്നത് നാവില് വെക്കാൻ പറ്റും ദൈവത്തിനറിയാം അത് മാത്രം പറയരുത് ഈ കടയിൽ വിൽക്കുന്ന പലഹാരങ്ങളല്ല ഞാൻ തന്നെയാ ഉണ്ടാക്കുന്നത് ഇന്ന് വരെ ഒരു കുഴപ്പവും ആരും പറഞ്ഞിട്ടില്ല അതൂണാ കഴിഞ്ഞ ദിവസം അപ്പാഴ് ചേട്ടാ ഇവിടുന്ന് ജിലേബി വാങ്ങി കഴിച്ചിട്ട് ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ ഉപ്പ് കൂടുതലോ ജിലേബിയിലോ ആ അത് ശരി ചേട്ടന് ഉപ്പിന്റെ പാകം അറിയാത്തതിന് എന്നെയാണോ വഴക്കു പറയുന്നത് വർഷമായി ഞാൻ ജിലേബി ഉണ്ടാക്കുന്നു ഇന്ന് വരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല നാണില്ലല്ലോ പറയാൻ മുപ്പത് വർഷമായി പോലും എന്നിട്ട് ഇതുവരെ ഈ ജിലേബി ഇങ്ങനെ വട്ടത്തി ചുറ്റാനല്ലാതെ നേരെ ഉണ്ടാക്കാൻ പഠിച്ചില്ലല്ലോ ഇനി ഈ ജന്മത്തിൽ ഞാൻ അങ്ങോട്ടേക്കില്ല ഇനി ഞാൻ ഒരിക്കലും ഡ്രോയിങ് ക്ലാസ്സിൽ പോകുന്ന പ്രശ്നമില്ല എന്ത് പറ്റിയാ നീ അത് പറ ഡ്രോയിങ് മാഷ് എന്നോട് അഞ്ച് മൃഗങ്ങളുടെ ചിത്രം വരച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഞാൻ വരച്ചു കാണിക്കുകയും ചെയ്തു പിന്നെന്താ പ്രശ്നം നീ എന്ത് പടമാടാ ആടാ വരച്ചത് മൂന്നാടും രണ്ട് പശു അഞ്ചായില്ലേ ദൈവമേ അഞ്ചെണ്ണ എന്ന അഞ്ചും വ്യത്യസ്ത ആയിരിക്കണം മനസ്സിലായില്ല ഉദാഹരണത്തിന് കടുവ സിംഹം കാട്ടുപോത്ത് മാൻ മുയൽ ഓഹോ എല്ലാം വേറെ വേറെ വേണല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആടും പശു ഒക്കെ എന്നാടാ വന്യമൃഗമായത് നമ്മൾ ആടിനെയും പശുവിനേം കാട്ട് കൊണ്ടുപോയി കെട്ടി അപ്പൊ ആയില്ലേ പിന്നെന്താ പ്രശ്നം നിന്നോടൊക്കെ സംസാരിച്ചു തുടങ്ങിയ കുഴഞ്ഞത് തന്നെ ഏതായാലും ചിത്രം വരെയോ നിർത്തി കഷ്ടം ഓരോന്നും തുടങ്ങും എന്നിട്ട് നിർത്തും ഓഹോ അത് ശരി പാട്ട് പഠിക്കാൻ പോയി രണ്ടു ദിവസം അമ്മേ മാഷിന്റെ സംഗതി പോരാ ഡാൻസ് പഠിക്കാൻ പോയി ടീച്ചർ പോരാ ടീച്ചർ പോരാ ഭരതാട്യം മീൻസ് ജസ്റ്റ് ഓക്കെ പക്ഷെ പൂച്ചക്കടി തീരെ പോരാ പൂച്ചക്കടി അല്ലടാ കുച്ചിപ്പുടി ആ കുച്ചിപ്പുടി കുച്ചിപ്പുടി എന്തായാലും ടീച്ചർ തീരെ പോരാ എടാ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാമോ എങ്ങനെങ്ങനെ എടാ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അവിടെ ഉറച്ചു നിൽക്കണം മനസ്സിലായോ ഓക്കെ അച്ഛാ ഇന്നു മുതൽ ഞാൻ സകല കലാപരിപാടികളും നിർത്താൻ തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു എൻറെ ഭാവി ഫുട്ബോളിലാണ് പാവ ഫുട്ബോൾ അമ്മ കളിയാക്കൊന്നും വേണ്ട എന്നെ ഗോളിയാക്ക എന്ന് കോച്ച് പറഞ്ഞിട്ടുണ്ട് നാളെയാ എന്റെ ഉദ്ഘാടന കളി അമ്മ കണ്ടോ അച്ചാ എന്നോട് ക്ഷമിക്കണം ഞാൻ ഫുട്ബോളിനോടും വിട പറഞ്ഞു ദൈവമേ അതും നിർത്തിയോ എന്താടാ കാരണം ഞങ്ങളുടെ ടീം തോറ്റേ കളിയാവുമ്പോ ജയിക്കയും തോക്കുകയും ഒക്കെ ഉണ്ടാവും അല്ല നീ അല്ലേ ഗോളി എത്ര ഗോളിനാ തോറ്റെ കോറ് പറ പതിനെട്ടേ പൂജ്യത്തിന് നീ എന്താ ഗോൾ പോസ്റ്റിന് മുമ്പിൽ സ്വപ്നം കാണുകയായിരുന്നു അച്ഛൻ അത് മാത്രം പറയത് അച്ഛനല്ലേ പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞു അച്ഛനല്ലേ പറഞ്ഞത് ഏത് കാര്യത്തിന് പോയാലും ഉറച്ചു നിൽക്കണെന്നാ ശരിയാ അതിന് ഞാൻ പോസ്റ്റിന് മുമ്പിൽ ഉറച്ചങ്ങനെ നിന്നു അത് തന്നെ മോനെ സാധനങ്ങൾക്കെല്ലാം തീ പിടിച്ച വിലയാ കരുതി വേണം ഉപയോഗിക്കാൻ ശരി അച്ഛ എന്ത് ശരി ശരിയച്ചാന്ന് ഇന്നലെ നീ അഞ്ചാറ് തക്കാളി എടുത്ത് പൊതിഞ്ഞോണ്ട് പോന്നു കണ്ടല്ലോ എടാ തക്കാളിക്ക് ഇപ്പൊ മുടിഞ്ഞ വിലയാ എവിടെ കൊണ്ടുപോയതാ അത് ഞാൻ ഇന്നലെ ഒരു സിനിമക്ക് പോയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നു എടാ സിനിമ കാണുമ്പോ വല്ല കടലയോ പോപ്കോണോ അങ്ങനെ എന്തെങ്കിലും വേണം കുറിക്കാൻ അല്ലാതെ ആരെങ്കിലും തക്കാളി തിന്നോണ്ട് സിനിമ കാണോടാ അയ്യോ അച്ഛാ തക്കാളി എനിക്ക് തിന്നാനല്ലായിരുന്നു നായകനെ കാണിക്കുമ്പോ സ്ക്രീനിലേക്ക് എറിയാൻ കൊണ്ടുപോയതാ വട്ടായോ ഞാൻ മാത്രല്ല ആ സിനിമ കാണാൻ പോകുന്നവരൊക്കെ തക്കാളിയോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കൈ കരുതിയിട്ടാ പോകുന്നേ അതേത് സിനിമ അങ്ങനെ ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ടാ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം പുറംചൊറിയൽ മണ്ണു പല്ലിൽ കുത്തൽ തുടങ്ങി പതിനെട്ട് കാര്യങ്ങൾ ഒരുത്തൻ ഒറ്റയ്ക്ക് ചെയ്ത സിനിമയാ ഒരു പണ്ടിറ്റ് അവനെ സ്ക്രീനിൽ കാണിക്കുമ്പോ എറിയാനാ തക്കാളി കൊണ്ടുപോയത് ആ വിളഞ്ഞ വിത്തേ മേലിൽ ഇമ്മാതിരി പണിക്ക് പോയേ കരുത് കേട്ടോ ആട്ടെ ഇന്നലെ എന്തായിരുന്നു ക്ലാസ്സിൽ പ്രശ്നം ഇന്നലെ കാലത്താണോ വൈകീട്ടാണോ ക്ലാസ് ആണോ ഗ്രൗണ്ടിൽ നിന്നാണോ ക്ലാസ് ുണ്ടുമായിട്ടുള്ളതാണോ അതോ ദീപുവുമായിട്ടുള്ളതാണോ ദീപുവുമായിട്ട് ഓ ആ പ്രശ്നം അതൊരു ബബിളിക്കും പ്രശ്നമാണോ അവന്റെ അച്ഛൻ ഇന്നലെ രാത്രി എന്നെ വന്ന് കണ്ടിരുന്നു എന്തിനാച്ചാ നിന്നെ മാനം മര്യാദക്ക് വളർത്തണമെന്ന് പറയാനുള്ളത് ഞാൻ നന്നായിട്ട് തന്നെ വളരുന്നുണ്ടല്ലോ ഈ ഒരാഴ്ച തന്നെ രണ്ട് കിലോ കൂടി എടാ നീ എന്തിനാണ് ആ ദീപുവിന്റെ പുസ്തകത്തിൽ ബബിൾകോട്ടിച്ചത് ഞാൻ അവന്റെ പുസ്തകത്തിൽ എന്നല്ല ഒരുത്തന്റെ പുസ്തകത്തിലും ബബ്ലിക്കോ ഒട്ടിക്കാറില്ല കള്ളം പറഞ്ഞ അടിച്ചു മൂക്ക് ഞാൻ പരത്തി കളയും എന്റെ മൂക്കെന്താ ചപ്പാത്തിയോ അതെ പരത്തി ചപ്പാത്തിയാക്കി ഞാൻ നിനക്കെന്നെ അറിയില്ല എന്തിനാണ് നീ മറ്റുള്ളവരുടെ പുസ്തകത്തിൽ ബബിൾ കൊട്ടിക്കുന്നത് ആര് പറഞ്ഞു ഞാൻ പുസ്തകത്തിൽ ബബിൾ കൊട്ടിച്ചെന്ന് നിന്റെ ക്ലാസ്സിൽ എല്ലാവരും പറയുന്നു എന്റെ അച്ഛാ അത് എന്റെ കൊഴപ്പല്ല അവരുടെ ശ്രദ്ധ കുറവാ ഞാൻ ഡെസ്കിന്റെ ബബിൾ ബബിള്ക്കെട്ടിന്റെ മുകളില് അവരല്ലേ പുസ്തകം കൊണ്ടുവന്ന് വെക്കുന്നത് എക്സാമിന്റെ ആൻസർ പേപ്പർ തരാൻ പോവുകയാണ് ാണ് അതിനോനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇത് പോകുന്നതിന് അവസാനമായി വല്ല എന്ന് ചോദിക്കുന്നത് പോലെയാണല്ലോ ഡക്ക് അതായത് താറാവിനെ കുറിച്ച് ഇംഗ്ലീഷിൽ ഒരു എസ് പറഞ്ഞതിന് നീ എന്തായി എഴുതി വെച്ചിരിക്കുന്നത് നീ തന്നെ അത് 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 പിന്നെ വായിക്കാർ വായിക്ക് എല്ലാവരും ഒന്ന് കേൾക്കട്ടെ ഐ ലൈക്ക് ഡക്ക് Duck lives in water. I also drink water. Uh, my neighbor uncle drinks alcohol. Alcohol is very bad. It was told by Gandhiji. Gandhiji was a good person. He had one stick. Stick swim in water. Duck also swim in water. Duck take bath in water. Me too take <laughs> bath in water. I take bath only five minutes. ുംടിയെ കുറിച്ചും സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പേഴ്സണൽ ആയിട്ട് പരിചയപ്പെടുക അടുത്തു ഞാനാണ് നിങ്ങളുടെ പുതിയ ഹെഡ് മാസ്റ്റർ രാമൻ കർത്ത എന്നത് മോൻറെ പേരെന്താ ഞാൻ ടിൻഡു ടിൻ്റുമോ എന്ന് വിളിക്കും ഓ അപ്പൊ നീയാണല്ലേ ആ വിദ്വാൻ ഇവിടെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോണതെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ പല പരിചയക്കാരും പറഞ്ഞതാ അവിടെ ടിൻ്റുമോൻ എന്ന് പറഞ്ഞൊരു ആറ്റം ബോംബുണ്ട് അവനെ സൂക്ഷിക്കണമെന്ന് അതെ സാർ പക്ഷേ എനിക്ക് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല മാസ്റ്ററിനോട് എങ്ങനെയാ പറയോ ഇന്നലെ രാവിലെ മുതൽ അൺലിമിറ്റഡ് ഫ്രീ ഔട്ട്ഗോയിങ് ആയിരുന്നു പിന്നെ പുതിയ പുതിയ റിംഗ് ടോണും കേൾക്കുന്നുണ്ടായിരുന്നു എന്റെ വയറ്റിലിനി ബാലൻസ് ഇല്ല സാർ ഇനി അഥവാ റീചാർജ് ചെയ്താൽ തന്നെ ഒരൊറ്റ ബാലൻസ് കംപ്ലീറ്റ് തീർന്നു ും നീ ഇതെന്തൊക്കെയായി പറയുന്നത് നിനക്ക് ഇന്നലെ എന്താ പറ്റിയത് അതെ സാർ ഞാൻ പറഞ്ഞത് സത്യമാ എ മോഷൻ ദാറ്റ് കാൻ നെവർ ബി ഡൺ ഇൻ സ്ലോ മോഷൻ അതായത് ലൂസ് മോഷൻ